പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ഒരു കുടുംബത്തെ പരിചയപ്പെടാം ഇനി. പശുക്കുട്ടിയുടെ കാൽ നഷ്ടപ്പെട്ടപ്പോൾ കൃത്രിമ കാൽ വെച്ചു നൽകിയ രവീന്ദ്രന്റെ ലോകം ഏറെ വ്യത്യസ്തമാണ്. ഉമ്മയുടെ അഭയാർത്ഥികളായ പൂച്ചകൾ, അവയെ പേടിച്ച് മച്ചിൻപുറത്ത് പരക്കം പായുന്ന കാക്കത്തൊള്ളായിരം എലികൾ, കോഴികൾ, പരുന്ത്, ആട്, പശു. ബഷീറിന്റെ പാത്തുമ്മയുടെ ആടെന്ന നോവല് പോലെയാണ് രവീന്ദ്രന്റെ വീട്. മനുഷ്യരും ജന്തുജീവജാലങ്ങളും സമത്വത്തോടെ സമാധാനമായി പാർത്തു വരുമ്പോഴാണ് പെട്ടെന്നൊരു ദിവസം കിങ്ങിണിയുടെ ഇടതുകാലിന് പരിക്കേറ്റത്. ഇവർ രണ്ടും ഭയങ്കര കമ്പനിയാണ്, എടുത്തി അനിയത്തിയാണ്, ഭയങ്കര കമ്പനി. ഒന്നിനെ കണ്ടില്ല അപ്പൊ കരയും. ഇവർക്ക് പകരം വിളാണ് അടുത്തുള്ള, ഇവള് കുടിച്ചു കളയും, മല കുടിച്ചു കളയും. കിങ്ങിണിയെ പേരിട്ട് വിളിച്ച് അപ്പോൾ ഇതിനെ ഞങ്ങൾ അയച്ചു വിടുക. പുല്ലൊക്കെ തിന്ന് വരും, വന്ന് അവിടെ എവിടെയെങ്കിലും വെള്ളം ഉണ്ടാവും, വെള്ളം ഉണ്ടായി ആ വെള്ളം കുടിച്ച് വീണ്ടും പോകും. വെള്ളം കണ്ടില്ലെങ്കിൽ കൊലയിലൊക്കെ കയറി വരും. പക്ഷേ ഇത് കാല് ചൊറഞ്ഞ് കുടുങ്ങിപ്പോയെന്ന് ഞങ്ങൾ കണ്ടില്ല. കാല് ചൊറഞ്ഞ് പൊട്ടിപ്പോയി, നടക്കുമ്പോൾ അങ്ങനെ തട്ടിപ്പോയ ചോര വരും. അപ്പോൾ ഇത് കുറേ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഇത് അപ്പോൾ എല്ലാവരും അറിഞ്ഞവർ മുഴുവൻ പറയുന്നത് ഇതിനെ കൊടുത്തു കളയാനാണ്. കൊടുത്തു കളഞ്ഞാൽ അത് കശാപ്പ് ചെയ്യാണല്ലോ അയ്യാ, അത് നമുക്ക് സഹിക്കുന്നില്ല. കാരണം നമ്മൾ അമ്മിണിയെന്ന് കിങ്ങിണിയെന്ന് വിളിച്ചാൽ അങ്ങ് ഓടി വരിക അയ്യാ. പ്രൈവറ്റായിട്ട് വെക്കുന്ന ഒരാളൊരു സൗണ്ടായിരുന്നു. അവിടുന്ന് അവർ മോൾഡ് എടുത്തു. പിന്നെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ സാധനം കിട്ടിയത്. രണ്ടു വയസ്സുള്ള കിങ്ങിണിക്ക് പോളിമർ കൊണ്ടുള്ള കാലാണ് വെച്ചത്, 500 ഗ്രാം ഭാരം. കേരളത്തിൽ ആദ്യമായാണ് മൃഗങ്ങളിൽ ശസ്ത്രക്രിയയിലൂടെ കാൽ മാറ്റിവെക്കൽ നടത്തിയതെന്ന് ഡോക്ടർ. മൈക്കാവ് മൃഗാശുപത്രിയിലെ സർജൻ ഡോക്ടർ നിതിൻ സിജയാണ് ശസ്ത്രക്രിയ നടത്തിയത്. ഇത് ഇങ്ങനെ നടന്ന് കാണുമ്പോൾ വളരെ സന്തോഷം, കാരണം കാശ് ഒരുപാട് ചിലവായി. പക്ഷേ എങ്കിലും നമ്മളെ മാതിരി തന്നെ ഒരു ജീവനല്ലേ. ഇത് സുഖമല്ലാണ്ടപ്പോൾ എത്രയോ ദിവസം ഉറങ്ങാതെ രാത്രി ഉറക്കം കിട്ടില്ല. ഇത് തന്നെ ഉറക്കത്ത് അത്രയും സ്നേഹമാണ്. പിന്നെ അല്ലെങ്കിൽ കാല് വെക്കാൻ പറ്റിയില്ലെങ്കിൽ അതിനെ അങ്ങനെ തന്നെ നോക്കാന്ന് വിൽക്കാൻ വിചാരിച്ചിട്ടില്ല. ചാമന്റെ അത്തോട്ടെ മണിക്കുട്ടി ഇങ്ങോട്ട്, മണിക്കുട്ടി കിങ്ങിണിയും അനിയത്തിയും അമ്മയുമൊക്കെ ഇപ്പോൾ ഹാപ്പിയാണ്. ഇതൊക്കെ കണ്ട് സദാ ജാഗരൂകരായ റോട്ടറിയിലറും പിഗ്ബുള്ളും. ഉണ്ണിക്കുളം എം എം പറമ്പ് മലങ്കുളങ്ങര വീട്ടിൽ രവീന്ദ്രനും ഭാര്യയും മകനും മകന്റെ ഭാര്യയും പേരക്കുട്ടിയുമൊക്കെ ഭൂമിയെ അറിഞ്ഞ്, ഭൂമിയുടെ അവകാശികളെ അറിഞ്ഞ് ജീവിക്കുന്നു. ചേന എന്നല്ലേ നട്ടത്, ഇനി മറ്റേ കൃഷിയൊക്കെ നടാനുണ്ട്. മഞ്ഞള്, ചേമ്പ്, നെല്ലൊഴികെ ഭക്ഷണത്തിനുള്ളതെല്ലാം പറമ്പിലുണ്ടാക്കും. 14 ഏക്കർ സ്ഥലത്ത് കൃഷിയും ഔഷധ സസ്യം വളർത്തലും മൃഗപരിപാലനവും. ഒരു കുടുംബം ഒന്നിച്ച് മണ്ണിലിറങ്ങുന്നതിൻ്റെ സന്തോഷം ഇവരുടെ മുഖത്ത്. നമ്മൾ മാനസികമായിട്ട് വളരെയധികം സന്തോഷത്തിലാണ്. കാരണം ഇതുമായിട്ട് ഇങ്ങനെ ഇതാകുന്നതുകൊണ്ട് വേറെ അങ്ങനെ വലിയ ടെൻഷനൊന്നുമില്ല. എൻ്റെ ഏജിലുള്ളവർക്കൊക്കെയുള്ള അസുഖം നമുക്കാർക്കുമില്ല, നമുക്ക് രണ്ടാക്കുമില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ കിങ്ങിണിക്കുട്ടി സുഖമായി തുള്ളിച്ചാടി നടക്കാൻ തുടങ്ങും. ഇവിടെ തൊടിയിൽ പശുക്കളും നായ്ക്കളും കോഴികളുമൊക്കെയായി രവീന്ദ്രനും കുടുംബവും സുഖമായി ജീവിക്കുകയാണ്. കോഴിക്കോട് നിന്നും ക്യാമറമാൻ ജിബിൻ ബേബിക്കൊപ്പം നൌഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്.